കാണിക്കുന്നുള്ളൂ, വെറുതെ കാണിച്ച് ബോറടിപ്പിക്കണ്ട എന്ന് വിചാരിച്ചിട്ട്. നമ്മളിതുപോലെ ഓരോ ഫംഗ്ഷനൊക്കെ ഉള്ള, ബർത്ത്ഡേക്കും അല്ലാത്ത ആനിവേഴ്സറി അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ഫംഗ്ഷനൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ കേക്കൊക്കെ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ വീട്ടുകാർക്കും ഒരു സന്തോഷമാകും. നമ്മളിങ്ങനെ ചാവരിക്ക് വേണ്ടി ആണ് ചേർക്കുന്നത്. ഇത് അൽഫോൺസ മാങ്ങയുടെയാണ്. നമുക്ക് വേണമെങ്കിൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ട് നമ്മൾ ജ്യൂസ് അടിക്കുന്ന പോലെ മിക്സിയിൽ അടിച്ചെടുത്ത് നമുക്കത് അരിച്ചെടുക്കാം. അങ്ങനെ എടുത്താലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് ഷുഗർ കൂടൊക്കെ ആഡ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അല്ലാണ്ട് ഇതുപോലെ ടിന്നുകൾ കിട്ടും, മിക്ക ഷോപ്പുകളിലും കിട്ടുമല്ലോ. അപ്പോൾ ഏതിൻ്റെ പൾപ്പ് വേണമെങ്കിലും കിട്ടും. ബ്ലൂബെറി, ഗ്രാസ്ബെറി, സ്ട്രോബെറി എല്ലാത്തിൻ്റെയും കിട്ടും. നമുക്കിഷ്ടമുള്ള ഫ്ലേവറിൻ്റെ അനുസരിച്ച് നമുക്ക് വാങ്ങിക്കാം. അപ്പോൾ ചീസിലേക്ക് ഇതുകൂടെ ചേർക്കുമ്പോഴത്തേക്കിന് ഒരു നല്ലൊരു ഫ്ലേവറും നല്ലൊരു കളറും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ചൈന ഗ്രാസ് ഞാൻ സോക്ക് ചെയ്തൊക്കെ വെച്ച് നല്ല ലൂസായിട്ടിരുന്ന, ഇതിപ്പോൾ പെട്ടെന്ന് തിക്കായിട്ടുണ്ട്. നമ്മളിവിടെ എ സി ഒക്കെ ഇട്ട് നിൽക്കുമ്പം പെട്ടെന്ന് അങ്ങ് തണുപ്പ് വരുമ്പോഴത്തേക്കിന് പെട്ടെന്ന് അങ്ങ് തിക്കാവും. അപ്പോൾ ഇത് നമ്മൾ ബീറ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് കുറച്ച് ചൈന ഗ്രാസ് കൂടെ ആഡ് ചെയ്യുകയാണ്. നല്ല നല്ലതായിട്ട് ഇത് നമ്മുടെ മാംഗോ പൾപ്പ് നന്നായിട്ട് ചൂടായിട്ടിരിക്കുന്നത് കൊണ്ട് ഇതിലേക്ക് നമ്മൾ ചൈന ഗ്രാസ് ആഡ് ചെയ്യാം.
മാങ്കോ കേക്ക് ഇപ്പം കഴിക്കണം, കണിച്ചേട്ടന് ബ്ലൂബെറി വെച്ചിട്ട് മതിയെന്നാണ് പറയുന്നത്. കണിച്ചേട്ടൻ തന്നെ ഇത് രാവിലെ തന്നെ, ഞങ്ങൾ രാവിലെയാണ് ഞാൻ എടുത്തത്. ഇത് അപ്പോൾ ഇത് കട്ട് ചെയ്ത് കണിച്ചേട്ടൻ്റെ ഫ്രണ്ട്സിനെ കുറച്ച് ഓഫീസിൽ കൊണ്ടുപോകാനായിട്ട്. അപ്പം 2 ദിവസം കൂടെ കഴിഞ്ഞു.